താരാട്ടു തൊട്ടിലിൽ നിന്നും അച്ഛനു ചെക്കഞ്ഞിക്കെത്തുവാനായിട്ട് ഒരു പിടി അരിവേവനാവതില്ല ഒന്നുറങ്ങൂ എന്നോ മിനിയോമിൽ കിടാവി ഇന്നു. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മോനിഷ ശേഖർ. നമ്മുടെ തട്ടുകട ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്കിലേക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ മസാല ബോണ്ട് ഇടുകയാണ്. മസാല ബോണ്ട് ഇടുമ്പം ഉള്ളിവിടെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സ്നാക്സിന് സമയമാണ്. അപ്പം മസാല ബോണ്ട് കിഴങ്ങ് മസാല ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ കിഴങ്ങൊക്കെ ഇട്ടിട്ടല്ലേ മസാല ബോണ്ട് ഉണ്ടാ റെഡി ആക്കുക. അത് റെഡി ആക്കിയിട്ട് ആലു ബോണ്ടാന്ന് പറയും ഹിന്ദിയിൽ. കാരണം ഇപ്പം പറയാൻ കാരണം ഇപ്പം ബോണ്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ രണ്ട് ഹിന്ദിക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലു ബോണ്ടയ്ക്ക് വേണ്ടി. 5 മിനിറ്റ് പയ്യ മസാല ബോണ്ട് റെഡി ആയിട്ടുണ്ട്. മസാല ബോണ്ട് നമ്മളിതാ രണ്ട് ഞാൻ പറഞ്ഞ ഹിന്ദിക്കാർ രണ്ട് പേര് വെയിറ്റ് ചെയ്യാണ്. അയ്യോ മസാല ക്യാ പോലെന മസാല ഓ ഹിന്ദി ക്യാ പോലെന ഓ ഹാലു ബോണ്ട ഹാലു ബോണ്ട ആ ഹാലു ബോണ്ട കിതർ കാമേ ഭയ്യ കാമേ ഇതർ ഇതർ കാമേ ഓ കിതർ ഗാവ് കിതർ യു പി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ്. അപ്പൊ ഉത്തർപ്രദേശില്ല രണ്ട് പേര് ഫേമസ് ഓക്കേ. അപ്പം ഒരു പാട്ട് കേട്ടില്ലേ, തട്ടുകടയിലും ബംഗാളി നമ്മുടെ മുട്ടുകടയിലും ബംഗാളി. അപ്പം ബംഗാളികളല്ലേ ഉത്തർപ്രദേശുകാർ വന്നിട്ടുണ്ട്. അപ്പം ആലു ബോണ്ട ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞ അവര്. അപ്പൊ ആലു ബോണ്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ് രണ്ട് പേര്. പേര് ഞാൻ ക്യാ പയ്യ ഞാൻ ചന്ദ്രജിത്ത് സഞ്ജയ് ഓ പുള്ളി വലിയ 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 പേരുകളാണ്. ബൈ കാം ഓക്കെ ബൈ. ഹലോ, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദാസേട്ടനെ കുറിച്ച്. ദാസേട്ടൻ സ്വന്തമായിട്ട് കവിത എഴുതും, അതുപോലെ തന്നെ കവിത ചൊല്ലും. നമുക്ക് ദാസേട്ടനെ പരിചയപ്പെടാം. ഇതിപ്പോൾ നമ്മുടെ കടയിൽ എപ്പോഴും വരുന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോസ് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് ദാസേട്ടൻ്റെ ഒരു കവിത നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി. രണ്ട് വരി പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന രണ്ട് വരി ഒന്ന് പാടാം. ദാസേട്ടൻ പാറപ്പറമ്പിലാണ്. ദാസേട്ടൻ മുൻ എന്താണ് എന്തായിരുന്നു അല്ല എന്താ അയ്യോ മത്സരിച്ചിട്ടില്ലേ എസ് ടി പി ഐ വേണ്ടിയൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ജയിച്ചോ തോറ്റോ ഞാൻ നമ്മൾ ചോദിക്കുന്നില്ല. അപ്പൊ എന്തായാലും രണ്ടാൽ കവിത എന്തായാലും രണ്ടിലായി പെട്ടെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാണല്ലേ. നമ്മൾ കേക്കൊട്ടിലിൽ കൈകാലിട്ടടിക്കുമ്പോൾ കാൽ കണ്ട മണീശ്വരം കേട്ട വാദി അമ്മ വന്നു ചാരി. താരാട്ടു തൊട്ടിലിൽ നിന്നും അച്ഛനു ചെക്കഞ്ഞിക്കെത്തുവാനായിട്ട് ഒരു പിടി അരിവേവനാവതില്ല
ഒന്നുറങ്ങൂ എന്നോ മിനിയോ മെൽകിടാവെ, ഇന്നും ശകാരം ഞാൻ കേട്ടിടും നിത്യസത്യം. എന്തേ പിറു പിറുക്കുന്നു പത്നി വല്ലം കലങ്കാഞ്ഞതുണ്ടു, പശിദാഹമുണ്ടെനിക്ക് ഇന്നേരം. ഇനി ഇനി വല്ലതും നൽകണം ഇപ്പോൾ, വല്ലതും നൽകണം ഇപ്പോൾ. ഇന്നലെ കാച്ചിയ തത്തരിക്കമ്പുള്ള കഞ്ഞിയിരിപ്പൂ കുറച്ച് അങ്ങോ കുടിക്കു താൻ കാച്ചി കുടിച്ചിടാം. വശം കെട്ടു അന്നല്ലങ്ങൊന്ന്, വശം കെട്ടു അന്നല്ലങ്ങൊന്ന്. പൊട്ടിയെ മുക്കല്ലിന്മേലെ തെല്ലു പൊട്ടിയെ പൊട്ടക്കലത്തിൻ ഉള്ളിൽ കൈപ്പടമൊന്നങ്ങു ചുറ്റിപ്പിടിച്ചു. വാരി കുടിക്കുന്നു നാഥൻ, വരി നുകരുന്നു നാഥൻ. താരാട്ട് തൊട്ടിൽ എന്ന കവിതയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഞാൻ സ്വന്തമായി എഴുതിയ കവിതയാണ്. ഒരുപാട് ഒത്തിരി കവിതകളുണ്ട്, വീണ്ടും വെള്ളിത്തിരയിൽ വരും. ആ വരികളൊക്കെ നന്നായിട്ട് മനസ്സിന് കൊള്ളുന്ന വരികളാണല്ലേ. അടിപൊളിയായിട്ട് ദാസേട്ട, ഇതുപോലെ ദാസേട്ട വീണ്ടും കവിതകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. താങ്ക് യു. ഹലോ, ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഈ കട തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. ഇന്ന് 1 ആഗസ്റ്റ്. ഇന്ന് ഒരു കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളോട്, ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ, ഞാനൊരു സാധനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് നമ്മളോടൊന്ന് ചോദിക്കുക. നമ്മൾ എന്താണ് നമുക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവർ കുറച്ച് എന്താ കാണിച്ച 20 കിലോ പച്ചേരി നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. അതുപോലെ തന്നെ 20 കിലോ മൂടേരി, നമുക്ക് ഭക്ഷണത്തിനുള്ള അരികൾ 2 അവർ 20 കിലോ വെച്ച് ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അതുപോലെ തന്നെ കുറച്ച് തേങ്ങകൾ, തേങ്ങ 15 തേങ്ങയുണ്ട്, അതും ഞങ്ങൾ കൊണ്ടുതന്നു. നിങ്ങളിത് സ്വീകരിക്കുമെന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അത് സ്വീകരിക്കുന്നതാണ്. കാരണം ഇതുപോലെ ഓരോ ഹെൽപ്പിലാണ് ഞങ്ങൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പല പല ഹെൽപ്പിൽ കൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഞാൻ ഈ കട നടത്തുന്നതും കടയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഓരോരോ സഹായം കൊണ്ട് മാത്രമാണ്. ഇതുപോലെ ഞങ്ങൾ കടയിൽ വന്ന് നിങ്ങൾ സ്വീകരിക്കുമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്കൊരു വിഷമമായി. എന്തായാലും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്തും, കാരണം ഞങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഞങ്ങൾ അവരെ കുടുംബത്തിനും അവരെ ആ പേര് അറി പറയാനോ അവരെ കാണിക്കാനോ അവരെ അനുവദിക്കുന്നില്ല. അവരെ പബ്ലിസിറ്റിനെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ എന്തായാലും അവർക്കും അവരെ കുടുംബത്തിനും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും സർവേഷന് ദീർഘായുസ്സും സമ്പാദ്യവും എല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലത്തെ ഹെൽപ്പുകൾ പല ആളുകളും നമുക്ക് ചെയ്യുന്നുണ്ട്, ഇനിയും അത് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ചിക്കൻ കേട്ടോ, ഈ ശ്രീധരൻ തട്ടി ഇന്നലെ അപ്പഴത്തേക്ക് എത്തിയിട്ടില്ല.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്ക് അടുക്കളയിൽ കുറച്ച് ചെമ്പും പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ കഴുകാണ്ട്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.